പിന്നെയും കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിധി വേഷം കെട്ടുകയാണ്. സംവിധായകൻ മേജർ രവിയെ യു ഡി എഫ് ക്യാമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നു. ഐശ്വര്യ കേരളയാത്രയിൽ അദ്ദേഹം പങ്കാളിയായി. ഒക്കെ ശരി, പക്ഷേ നരേന്ദ്രമോദിയെ മേജർ രവി പുകഴ്ത്തുന്നത് രാജ്യസ്നേഹം കൊണ്ടാണ് എന്നും കോൺഗ്രസ് നേതാക്കളെയൊക്കെ വിമർശിച്ചത് അവർ ന്യൂനപക്ഷ പ്രീഡനം നടത്തുന്നത് കൊണ്ടാണ് എന്നുമൊക്കെ വിശദമാക്കുന്ന മേജർ രവിയുടെ കേമത്തരം പറയുന്ന ഒരു ലേഖനം ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ഷെയർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ബി ജെ പിയെ ഇപ്പോഴും പുകഴ്ത്തുന്ന സമീപനം രാജ്യസ്നേഹിയായതുകൊണ്ട്, കോൺഗ്രസ്സുകാരെയൊക്കെ തെറി പറഞ്ഞത് കോൺഗ്രസ്സുകാർ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നതുകൊണ്ട് അവരിൽ പലരുടെയും നിലപാടുകൾ ശരിയല്ലാത്തതുകൊണ്ട്, അങ്ങനെ ഒരാൾ കോൺഗ്രസ്സുകാരനായി തുടരുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതി വച്ചിരിക്കുന്ന ഏതോ കാൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു ലേഖനമാണ് ഈ കെ പി സി സി അധ്യക്ഷൻ ഷെയർ ചെയ്യുന്നത്. ആർക്കു വേണ്ടി? ഇവിടെയുള്ള ഒരു സാധാരണ സൈബർ പോരാളിയല്ല കെ പി സി സി അധ്യക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ ഉള്ളടക്കമെന്ന് പോലും തിരിച്ചറിയാതെയാണ് അത് ഷെയർ ചെയ്തത്. അത് ചർച്ചയായതോടുകൂടി പിൻവലിച്ച് കണ്ടം വഴി ഓടിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് കാണാനില്ല, പക്ഷേ ആ ലേഖനം അവിടെ തന്നെയുണ്ട്. ആ ലേഖനം മുഴുവനായി പറയുന്നത് ഇതാണ്, മേജർ രവി ഇപ്പോൾ കോൺഗ്രസ് ആയതല്ല കോൺഗ്രസ്സുകാരൻ തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ കോൺഗ്രസ്സുകാരനായിരിക്കുന്ന ഒരാൾ നരേന്ദ്രമോദിയെ ഇപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയും ബി ജെ പി പാളയത്തിൽ പോയി അവർക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ നടക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അയാൾ എന്തോ കേമനായ രാഷ്ട്രീയക്കാരനാണ്, അല്ലെങ്കിൽ അയാൾ വന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന് എന്തോ ഒരു വലിയ കേമത്തരമാണ് എന്നുള്ള നിലയിലാണ് ഇവർ അതിനെ ആഘോഷിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ആഘോഷിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ സ്വാഭാവികമായി മേജർ രവി ആദ്യം തള്ളി പറയേണ്ടത് നരേന്ദ്രമോദിയാണ്. കാരണം കോൺഗ്രസിൻ്റെ പോരാട്ടം നരേന്ദ്രമോദിക്കെതിരെയാണ്. ആ നിലപാടുകളിൽ മാറ്റമില്ലാത്തിടത്തോളം കാലം മേജർ രവിയെ എത്ര തോളിലെടുത്തു വെച്ച് എത്ര ഐശ്വര്യ കേരളയാത്രയുടെ വേദിയിൽ കൊണ്ടുവന്നാലും അയാൾ കോൺഗ്രസ്സുകാരനാണ് എന്ന് വിശ്വസിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള കോൺഗ്രസ്സുകാർക്ക് കഴിയില്ല. അപ്പോൾ ബി ജെ പിക്കാരൻ്റെ പകുതി മനസ്സും കോൺഗ്രസിനോട് പിണറായി വിജയനോടുള്ള വൈരാഗ്യം കൊണ്ടുള്ള ഇഷ്ടവുമായി വരുന്ന ഒരാളെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കാനും അയാൾ കേമനാണ് എന്ന് വരുത്തി തീർക്കാൻ ഇത്തരത്തിലുള്ള ബി ജെ പിയെ പാടിപ്പുകഴ്ത്തുന്ന ലേഖനങ്ങൾ ഷെയർ ചെയ്യാനുമൊക്കെ കെ പി സി സി പ്രസിഡന്റ് തയ്യാറാകുന്നു എന്നുള്ളത് ഇവിടെ ഉയരുന്ന ആരോപണങ്ങളെ ശരിവയ്ക്കുന്നതാണ്. പകുതി ബി ജെ പിയും പകുതി കോൺഗ്രസും എന്നുള്ളത് അങ്ങനെ ആകാതിരിക്കേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ ഇവർ ചെയ്യുന്നതെല്ലാം ആ നിലയിലേക്ക് തന്നെ എത്തുകയാണ്. നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നതാണ് എങ്കിൽ പോലും അതിനെല്ലാം അത്തരമൊരു മുഖം തന്നെയാണ് വരുന്നത്. ഞങ്ങൾ പകുതി പകുതി കേരളത്തിൽ പ്രത്യേക തരം കോൺഗ്രസും ബി ജെ പിയും ചേർന്നിട്ടുള്ള ഒരു സംഘമാണ് എന്നുള്ള ധ്വനി ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്.